ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കപ്പ, കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ, കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് ചതച്ചത്, ചുവന്ന മുളക് ചതച്ചത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലെ ഈ കപ്പക്കിഴങ്ങിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ടുണ്ട്, അത് പുഴുങ്ങിയെടുത്തതായിരുന്നു. അത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നത് ഈ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുമുമ്പായിട്ട് നമുക്ക് ഇതിലാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കിഴങ്ങിന് ഉപ്പിട്ട് വേവിച്ചാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റുക ഉപ്പിൻ്റെ അളവ്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ കുറച്ച് നേരം കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളം എന്തോരം ചേർത്തണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവ ആകുമ്പോൾ കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുഴയ്ക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കൂലേ, അതുപോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ദേ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് ഈ സവാളയൊക്കെ ഈ മാവിൻ്റെ എല്ലാ വശത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതിയാവും. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ. കണ്ടോ, ഇപ്പോൾ ശരിക്കും കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് വെച്ചിട്ട് പരത്തിയെടുക്കാനായിട്ട് തുടങ്ങാം. കുറച്ച് പൊടിയെടുത്തിട്ട് തൂവിക്കൊടുക്കുക. എന്നിട്ട് ഇത്രയും മാവിന് നമുക്ക് രണ്ട് പോർഷനാക്കി എടുക്കാം. നമ്മൾ വലിയ പീസയൊക്കെ പോലെയാണ്, അത്രയും ഒരു തിക്നെസ്സിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് പോർഷനാക്കിയിട്ട് മാറ്റാം. ഒന്ന് പൊടിയിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്തൻ ചെയ്തതിന് ശേഷം നമുക്കിതിനെ രണ്ട് പോർഷനാക്കിയിട്ട് മാറ്റണം. ഇതുപോലെ രണ്ടാക്കി മാറ്റാം, ഒരെണ്ണത്തിന് മാറ്റി വെക്കുക. കുറച്ചും കൂടി പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം, സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കണം. പൊടിയൊക്കെ ഇട്ടൊന്ന് നന്നായി കറക്റ്റാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു ഷേപ്പാക്കിയെടുക്കാം. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് കിട്ടും. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, സവാളയൊക്കെ ഇട്ടതുകൊണ്ട് വിണ്ടു പോവുകയൊന്നും ചെയ്യില്ല. നമുക്ക് അങ്ങനെ തോന്നും, ശരിക്കും കിട്ടാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെ ഇല്ല, അതേ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇനി കൈകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ചെറുതായിട്ട് റൗണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല തിക്കായിട്ടാണ് നമ്മൾ എടുക്കുക. അതേ കണ്ടോ, കൈകൊണ്ട് തന്നെ നമുക്ക് പറ്റും. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് ഇത്രയും തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഇനി നമുക്കിത് ദോശക്കല്ലിൽ വെച്ചാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ചൂടായ കല്ലിലേക്ക് വെച്ച് കൊടുക്കുക. ചെറിയ തീയിലിട്ട് നന്നായി വേവിച്ചെടുക്കണം. തിക്നെസ് കൂടുതലുള്ളതുകൊണ്ട് തിരിച്ച് മറിച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം. ഇതുപോലെ വേവിക്കുക, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. പീസയൊക്കെ കട്ട് ചെയ്യണ പോലെ തന്നെ കഷ്ണങ്ങളാക്കി എടുക്കാം. കറിയൊന്നും ആവശ്യമില്ല, നമ്മളിതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചായയും കൂട്ടിയിട്ട് നമുക്ക് വെറുതെ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റാണ്, അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടാണെങ്കിലും നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് നമുക്ക് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കഴിക്കും വീട്ടിലെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.